രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രചരിക്കുന്നത് ഇപ്പോൾ അധികവും വ്യാജ വാർത്തകളാണെന്ന ഒരു സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ, കുറച്ചുകൂടെ ലഘൂകരിച്ച വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് പൗരത്വം തെളിയിക്കാൻ ജനന രേഖകളും സ്ഥലവും മാത്രം മതി, രേഖകളില്ലെങ്കിൽ സാക്ഷികളെയും പൗരത്വം സ്ഥിരീകരിക്കാൻ വേണ്ടി പരിഗണിക്കുമെന്ന ഒരു വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വിശദീകരണവുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ ജനന തീയതി, സ്ഥലം എന്നീ രേഖകൾ മതിയാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനന തീയതിയും സ്ഥലവും കാണിക്കുന്ന രേഖകൾ ഇല്ലാത്തവർക്ക് സാക്ഷികളെ ഹാജരാക്കിയാൽ മതിയാകും. ഇത്തരക്കാരുടെ കാര്യത്തിൽ തദ്ദേശവാസികൾ നൽകുന്ന തെളിവും സ്വീകാര്യമായിരിക്കും. പൗരത്വത്തിന് ഇതുപോലെ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ ഉണ്ടാവുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചിട്ടുണ്ട്. നിയമഭേദഗതി നിയമത്തിലെ ചട്ടം രൂപീകരിക്കുന്നതിന് ക്രിയാത്മക നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതൊക്കെ തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ സുതാര്യമായിട്ടുള്ള ഒരു സമീപനം, തുറന്ന സമീപനം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ചില തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്തകളാണ് എന്നതാണ് ആശങ്ക പരത്തുന്ന കാര്യം. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി സർക്കാർ അസന്നിഗ്ധമായിട്ട് തന്നെ പറയുകയാണ്. ഇക്കാര്യത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും ഇന്ത്യൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഇതിൽ മലേഷ്യയുടെ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് മലേഷ്യൻ സർക്കാരിനെ ഓൾറെഡി ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ ഉത്തർപ്രദേശിൽ 5 അക്രമികൾ മരിച്ചിരിക്കുന്നു. അത് ഉത്തർപ്രദേശ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസിനെതിരെ ഉത്തർപ്രദേശിൽ വളരെ ഗുരുതരമായ രീതിയിലുള്ള, വളരെ സായുധപരമായിട്ടുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള 5 അക്രമകാരികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കാരണം പോലീസ് നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിനിടയിലാണ് ഇത്തരക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ പോലീസിൻ്റെ ഒരു എൻകൗണ്ടറിലല്ല ഈ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ആളുകൾ ഒരുപക്ഷെ തമ്മിലടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലെ ഒരു അപകടങ്ങൾ മൂലമായിരിക്കാം കൊല്ലപ്പെട്ടത്. കാരണം കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി, അദ്ദേഹം അസംഗ്നിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി നഷ്ടപരിഹാരം ഈടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുള്ള കുറച്ച് സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിഷേധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും UPയിൽ 5 പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് UPയിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. 1987 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവരും ആ വർഷത്തിന് മുമ്പ് ജനിച്ച മാതാപിതാക്കളുള്ളവരും നിയമപ്രകാരം ഇന്ത്യക്കാരാണെന്നും പൗരത്വ നിയമ ഭേദഗതിയും പട്ടികയും ഇവരെ ബാധിക്കില്ലെന്നും സർക്കാർ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. 2004 പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് മാതാപിതാക്കൾ അനധികൃത കുടിയേറ്റക്കാരല്ലാത്തവരും മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാകുകയും അനധികൃത കുടിയേറ്റക്കാരല്ലാതിരിക്കുകയും ഇരിക്കുകയും ചെയ്താൽ അവരുടെ മക്കളെ ഇന്ത്യക്കാരായി പരിഗണിക്കും. ഇതൊക്കെ വളരെ സുതാര്യമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ ഇതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് അശാന്തി പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെ ദുഃഖകരമായ ഒരവസ്ഥ. പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും വിവാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അടിക്കടി ഇത്തരത്തിലുള്ള പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്ന തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ഒക്കെ തന്നെ അവരുടെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലഘൂകരിച്ച ഭാഷയിൽ തന്നെ, എല്ലാവർക്കും മനസ്സിലാക്കുന്ന വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഭാഷയിൽ തന്നെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നത്. ദയവ് ചെയ്ത് എല്ലാ പൊതുജനങ്ങളും ഇതിനെ സംബന്ധിക്കുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന, അതായത് നമ്മുടെ അതോറിറ്റി നൽകുന്ന ഗൈഡൻസിനെ മാത്രം പിന്തുടരുക. കാരണം ഇന്ത്യ വിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ കലാപകാരികൾ നൽകുന്ന, അവർ ചില സ്ഥാപിത താല്പര്യക്കാരാണ്, അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. അവർ മനഃപൂർവ്വം രാജ്യത്ത് കലാപം ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു ചില പദ്ധതികളുമായി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അത്തരക്കാർക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്കിൽ വിശ്വസിച്ച് ഇന്ത്യയുടെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് സർക്കാരിനെ പോലെ തന്നെ ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്.